മലയോര ഹൈവേയിൽ ഏരൂർ ജംഗ്ഷനിൽ അപകടങ്ങൾ ഉണ്ടാകാത്ത ദിവസങ്ങളില്ലെന്ന് നാട്ടുകാരും ഓട്ടോ ടാക്സി തൊഴിലാളികളും പറയുന്നു. മലയോര ഹൈവേയുടെ പണി കഴിഞ്ഞതിന് ശേഷം ഇവിടെ തുടർച്ചയായിട്ട് അപകടങ്ങൾ ഉണ്ടാവുകയാണ് പതിവായി. ദിവസം ഒരു രണ്ടും മൂന്നും തവണ ജംഗ്ഷനിൽ അപകടം ഉണ്ടാവുകയും അത് ബന്ധപ്പെട്ട അധികാരികൾ അറിയിക്കുകയും ചെയ്തെങ്കിൽ തന്നെ ഒരു പോയിന്റ് ഡ്യൂട്ടിക്ക് പോലും ഒരു പോലീസുകാരനെ വിടാനോ ഒരു ഹോം ഗാർഡിനെയോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും ഒരു പോലീസുകാരനെ വിടാനോ പോലും ഇവിടെ ആരും ഉണ്ടായിട്ടില്ല. ഡെയിലി അപകടങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എടുക്കാനും കുട്ടികളടക്കം ഉള്ള പിന്നെ വരുന്ന അശ്രദ്ധമായിട്ടാണ് ഇവിടെ വരുന്നത്. ബൈറൂട്ട് ഇറങ്ങി ഒരു നിയന്ത്രണമില്ലാതാണ് ബൈക്കുകൾ പോകുന്നത്. മലയോര ഹൈവേയിൽ ഉൾപ്പെടുത്തി പാതയുടെ വീതി കൂട്ടിയപ്പോൾ മുതൽ നാട്ടുകാർ ആവശ്യപ്പെടുന്നതാണ് ഏരൂർ ജംഗ്ഷനിൽ സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തുകയോ തിരക്കുള്ള സമയങ്ങളിൽ പോലീസിന്റെ സേവനം ഉറപ്പാക്കുകയോ വേണമെന്ന്. ഏരൂർ വിളക്കുപാറ പാത കൂടി നവീകരിച്ചതോടെ ഈ പാതയിലൂടെ വരുന്ന സ്വകാര്യ ബസ് അടക്കമുള്ള വാഹനങ്ങളുടെ വേഗതയും ഇപ്പോൾ ഏരൂർ ജംഗ്ഷനെ അപകടഭീതിയിലാക്കുകയാണ്. കഴിഞ്ഞ ദിവസവും വിളക്കുപാറ റോഡിൽ നിന്നും എത്തിയ സ്വകാര്യ ബസ് ബൈക്ക് യാത്രികനെ ഇടിച്ചിട്ടിരുന്നു. ഇന്ന് നമ്മളുടെ വിളക്കുപാറയിൽ നിന്ന് വന്ന ഒരു പ്രൈവറ്റ് ബസ് വളരെ സ്പീഡിൽ വന്ന് ഈ മെയിൻ റോഡ് അഞ്ചൽ കൊളുത്തുപുഴ റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ അശ്രദ്ധമായി വന്ന് വളരെ സ്പീഡിൽ കൊണ്ടുവന്ന് വരികയായിരുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പിൽ വന്ന സ്കൂട്ടിക്കാരൻ എതിരെ വന്ന വണ്ടി കാരണം തവിട്ടി നിർത്തി. ആ കഷ്ടിച്ച് വളരെ കഷ്ടിച്ചാണ് ഇന്ന് ആ സ്കൂട്ടിക്കാരൻ രക്ഷപ്പെട്ടത്. തലനാരിഴിക്ക് ഒഴിവായത് വൻ ദുരന്തമാണ്. ബസിന്റെ ബ്രേക്കിംഗ് സംവിധാനത്തിലുണ്ടായ തകരാർ മൂലമാണ് അപകടമുണ്ടായതെന്ന് ബസ് ജീവനക്കാർ പറയുമ്പോൾ ബസ് ഡ്രൈവറുടെ അശ്രദ്ധ മൂലമാണ് അപകടമുണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്ന് രാവിലെ തന്നെ ഇവിടെ വന്നപ്പോൾ ആ ബൈക്കുകാരൻ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് വാഹനങ്ങൾ വരുന്നത് കണ്ട് അയാൾ ഇവിടെ നിർത്തിയതിന്റെ ഒരു ജസ്റ്റ് ഇതായിട്ടാണ് ഞാൻ ഒരു ഒരു നിമിഷത്തിന് വ്യത്യാസത്തിൽ എങ്ങനെയോ തട്ടിയാണ് ആ വണ്ടി നിൽക്കുന്നത്. അത് പറഞ്ഞപ്പോൾ ഇവർ പറയുന്നത് പറഞ്ഞാൽ ബ്രേക്ക് വണ്ടിയുടെ ബ്രേക്ക് സിസ്റ്റം അതാണ് കംപ്ലൈൻറ്റ് എന്നാണ് അവർ പറയുന്നത്. അതിൽ ജീവനക്കാർ പറഞ്ഞാൽ വണ്ടി ബ്രേക്ക് ചെയ്തിട്ട് വണ്ടി നിൽക്കുന്നില്ല, ബ്രേക്ക് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് വണ്ടിയുടെ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മയല്ല, ഇവർ ഇറങ്ങി വന്ന ആ സ്പീഡ് ടോപ്പ് ഗിയറിലാണ് ഈ വാഹനം അവിടുന്ന് അമിതമായ സ്പീഡ് ഇറങ്ങി വന്ന് ഒരു പക്ഷേ വന്ന് അടുത്ത് ചവിട്ടി കഴിയാൻ നിൽക്കണമെന്നില്ല. ഈ വാഹനം അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗിയർ ചേഞ്ച് ചെയ്ത് ഇത് പിന്നെ മലയോര ഹൈവേ ആണ്. അപ്പോൾ അവിടത്തേക്ക് ഇറങ്ങുമ്പം അത് രണ്ട് സൈഡും നോക്കി കൃത്യമായിട്ട് ഇറങ്ങി വരേണ്ടതിന് പകരം അവർ അമിതമായ സ്പീഡ് സമയം പോയി എന്നാണ് അവർ മറ്റൊരു കാരണം കൂടി പറയുന്നത്. ഈ അമിത വേഗത്തിന് കാരണം പറയുന്നത് സമയം ഇല്ല. വീതി കൂടിയ അഞ്ചൽ കുളത്തൂപ്പുഴ പാതയിലൂടെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുമ്പോൾ മലയോര ഹൈവേയിൽ എത്തിച്ചേരുന്ന വിളക്കുപാറ പാതയിൽ നിന്നും എത്തിച്ചേരുന്ന വാഹനങ്ങൾ അല്പമൊന്ന് ശ്രദ്ധ തെറ്റിയാൽ കാത്തിരിക്കുന്നത് വലിയ അപകടമാണ്. ഇതൊഴിവാക്കാൻ ഏരൂർ ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തുകയോ പകൽ സമയങ്ങളിലെങ്കിലും പോലീസ് സേവനം ഉറപ്പാക്കുകയോ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നാട്ടുവാർത്ത ഏരൂർ.